മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ പാർട്ടിയിൽ എത്തിച്ചതിന് പുറകെ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് പ്രമുഖർക്കായി വലവരിച്ചിരിക്കുകയാണ് ബി ജെ പി ഇതിനിടെയാണ് ക്രൈസ്തവരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള തീവ്രശ്രമവും ആ നീക്കം ഫലം കാണുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് അതായത് ബിഷപ്പ് പാംബ്ലാനിക്ക് പുറകെ കർദിനാളും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഇന്ത്യയിലെ ക്രൈസ്തവ വിഭാഗത്തിന് ഒരു തരത്തിലുമുള്ള എതിർപ്പുകൾ ഇല്ല എന്നാണ് സിറോ മലബാർ സഭാ മേധാവി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറയുന്നത് ആവശ്യങ്ങൾ നിറവേറ്റുന്ന പാർട്ടികൾക്കൊപ്പമാണ് എന്നും ജനങ്ങൾ ഉണ്ടാവുക അതിൽ എന്താണ് പ്രശ്നം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും പകരമായി ബി ജെ പിയോട് താല്പര്യം കാണിക്കുന്നത് സ്വാഭാവികമാണ് എന്ന് ആലഞ്ചേരി പറയുന്നത് ബി ജെ പിയുടെ ക്രൈസ്തവ മോഹങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് മാ ജോർജ് ആലഞ്ചേരിയുടെ തീരുമാനം ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് യാതൊരു അരക്ഷിതാവസ്ഥയും ഇല്ല എന്ന് മാ ജോർജ് ആലഞ്ചേരി ചൂണ്ടിക്കാട്ടി ഈസ്റ്റർ ദിനത്തിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മാർ ജോർജ് ആലഞ്ചേരിയുടെ പ്രതികരണം അതായത് ബി ജെ പിയുടെ ഉയർത്തിഴുന്നേൽപ്പിനെ കുറിച്ചിട്ടാണ് ഈസ്റ്റർ ദിനത്തിൽ മാർ ജോർജ് ആലഞ്ചേരി വാചാലനായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം പുകഴ്ത്തുകയാണ് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നു ഇതിനിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ക്രൈസ്തവ പുരോഹിതൻ നിലപാട് വിശദീകരിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് മാർ ജോർജ് ആലഞ്ചേരിയുടെ വാക്കുകളിൽ നിറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ മുഖഛായ മികച്ചതാക്കാൻ മോദിക്ക് സാധിച്ചിട്ടുണ്ട് പൗരന്മാർ സുരക്ഷിതരാണ് എന്ന് തോന്നിയാൽ മറ്റു പ്രശ്നങ്ങളെല്ലാം തന്നെ മാറുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ക്രൈസ്തവ സമുദായത്തിന്റെ മാത്രമല്ല എൻ ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും കോൺഗ്രസിനോട് മുൻപ് ആഭിമുഖ്യമുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം കുത്തനെ ഇടിഞ്ഞു കോൺഗ്രസുമായുള്ള ക്രൈസ്തവരുടെ ബന്ധം വഷളായത് അവർ സ്വീകരിച്ച തെറ്റായ നയങ്ങൾ കൊണ്ടാണ് എന്നാണ് മാർ ജോർജ് ആലഞ്ചേരിയുടെ നിരീക്ഷണം ഇടതുപക്ഷത്തേക്ക് ഒരു വിഭാഗം പിന്നീട് പോയി മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത് അവർക്കും പല സാഹചര്യങ്ങളിലും ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ബി ജെ പി യെ മറ്റൊരു സാധ്യതയായി നോക്കിക്കാണുന്നത് തീർത്തും സ്വാഭാവികമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പാർട്ടി നമ്മെ നിരാശപ്പെടുത്തുമ്പോൾ മറ്റൊന്നിലയ്ക്ക് ജനം പോകും കേരളത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്ക് സാധ്യതയുണ്ട് ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കുന്നതിൽ ബി ജെ പി വിജയിച്ചു എന്നാണ് മാർ ജോർജ് ആലഞ്ചേരി പറയുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ തന്നെ കാണാൻ വന്നിട്ടുണ്ട് വരാറുണ്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ പറയാറുണ്ട് എന്നാണ് ജോർജ് ആലഞ്ചേരി പറയുന്നത് ക്രൈസ്തവ നേതാക്കളുടെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി ഉണ്ടാക്കി ബി ജെ പിക്ക് ഒപ്പം ചേരുന്നത് പോലും ആലോചനയിലാണ് ഇതിനിടെയാണ് മാർ ജോർജ് ആലഞ്ചേരിയുടെ പ്രഖ്യാപനം വന്നത് ഒന്നാം എൻ ഡി എ സർക്കാരിൻ്റെ കാലത്ത് പല ക്രൈസ്തവ സ്ഥാപനങ്ങളും വടക്കേ ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടിരുന്നു അതെല്ലാം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വിഷയങ്ങളാണ് അതിൽ എന്താണ് ചെയ്യേണ്ടത് അത് അവർ ചെയ്യുന്നുമുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് ചിലർ പറയുന്നു അത് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല എന്ന് മാർ ജോർജ് ആലഞ്ചേരിയെ പോലൊരു വ്യക്തി പറയുമ്പോൾ അത് ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നരേന്ദ്രമോദി നല്ലൊരു നേതാവാണ് അദ്ദേഹം ആരുമായും ഏറ്റുമുട്ടലുകൾക്ക് പോകാറില്ല അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ മുഖഛായ മികച്ചതാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു അതിനേക്കാൾ മികച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതായിട്ട് എന്തുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുന്നു പൗരന്മാർ സുരക്ഷിതരാണ് എന്ന് തോന്നിയാൽ മതി മറ്റു പ്രശ്നങ്ങളെല്ലാം താനെ മാറിക്കോളും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് പാംളാനി നടത്തിയ റബ്ബർ വിലയെ സംബന്ധിച്ച പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പാംബ്ലാനി പ്രകടിപ്പിച്ചത് കർഷകരുടെ വികാരം മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞത് അതായത് പാംബ്ലാനിയെ തള്ളിപ്പറയാതെയാണ് അദ്ദേഹം തന്റെ നിലപാടുകൾ വിശദീകരിക്കുന്നത് പള്ളിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് ചായവൊന്നുമില്ല അവർക്ക് വിശ്വാസികളാണ് പ്രധാനം വിശ്വാസികളാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് ഏറെ കാലമായി ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളിൽ സ്വാധീനമുറപ്പിക്കാൻ സംസ്ഥാനത്ത് ബി ജെ ശ്രമിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ അത് എളുപ്പമല്ല എന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് തന്നെ ഉണ്ട് എങ്കിലും ക്രൈസ്തവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കും സഭാധ്യക്ഷർ ഉന്നയിച്ച ആവശ്യങ്ങൾ നേതാക്കൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോലും എത്തിച്ചു ഇതോടുകൂടി തൊട്ടുകൂടാത്ത പാർട്ടിയാണ് ബി എന്ന തോന്നൽ മാറി തുടങ്ങി ക്രിസ്മസിന് ബി ജെ പി നേതാക്കൾ ക്രൈസ്തവരുടെ വീടുകളിലെത്തിയിരുന്നു പെസഹ വ്യാഴത്തിന് തിരുവനന്തപുരത്തെ നേതാക്കൾ പട്ടം ബിഷപ്പ് ഹൌസിലെത്തി പുരോഹിതരെ കണ്ടതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഈസ്റ്ററിനും ഭവന സന്ദർശനം തന്നെയാണ് തങ്ങൾക്കൊപ്പം വിഷു ആഘോഷിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു സാമുദായിക സൗഹാർദ്ദത്തിനൊപ്പം രാഷ്ട്രീയമായി തൊട്ടുകൂടാമ മാറ്റി ഒപ്പം നിർത്താനാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതായത് ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പിയോട് കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ബി ജെ പി നേതാക്കൾ ഈസ്റ്റർ ദിനത്തിലും വിവിധ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ സന്ദർശിക്കുകയാണ് പി കെ കൃഷ്ണദാസും എ പി അബ്ദുള്ള അടക്കമുള്ളവർ തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയെ കണ്ടിരുന്നു റബ്ബറിന് മുന്നൂറ് രൂപ വില ഉറപ്പാക്കിയാൽ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് എം ബി എ ലഭിക്കുമെന്നും ബിഷപ്പ് ജോസഫ് പാംളാനി പറഞ്ഞിരുന്നു അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട വിഷയം തന്നെയാണ് എന്തായാലും കേരളത്തിൽ കൂടുതൽ സി പി എം കോൺഗ്രസ് നേതാക്കളെ വരും ദിവസങ്ങളിൽ ബി ജെ പിയിൽ എത്തിക്കാൻ തന്നെയാണ് തീവ്ര ശ്രമം നടക്കുന്നത് അധികം വൈകാതെ തന്നെ കേരളത്തിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള കൂടുതൽ പേരെ പാർട്ടിയോട് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായി അനിൽ ആന്റണിക്ക് ലോക്സഭാ സ്ഥാനാർത്ഥിത്വം പോലും നൽകാൻ ബി ജെ പി ആലോചിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം നേതൃത്വത്തോടുള്ള നേതാക്കളുടെ വിയോജിപ്പ് മുതലെടുക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം കോൺഗ്രസിൽ നിന്ന് പ്രമുഖരെ അടർത്തി മാറ്റാൻ നിലവിലെ സാഹചര്യം അനുകൂലമാണ് എന്ന് ബി ജെ പി കരുതുന്നു അതിനുവേണ്ടി തന്നെയാണ് കരുനീക്കങ്ങൾ കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് പോലും നേതാക്കൾ കൊഴിഞ്ഞുപോയ ചരിത്രമുണ്ട് എന്നാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ചു നിർത്താൻ പോലുമുള്ള ശക്തി ഇന്ന് കോൺഗ്രസിന് ഇല്ല പാർട്ടി ഒരു കുടുംബത്തിലെ ഏതാനും അംഗങ്ങളുടെയും ചുറ്റുമുള്ള ഉപഗ്രഹങ്ങളുടെയും മാത്രമായി എന്ന ആക്ഷേപം ഉന്നയിച്ചാണ് പല പ്രമുഖരും കോൺഗ്രസ് വിട്ടത് ഈ ഒരു സാഹചര്യത്തിൽ അവസരം മുതലെടുക്കാൻ തന്നെയാണ് ബി നീക്കം